കുണ്ടൂരാൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പാറപ്പുറത്തുള്ള മഹാവിഷ്ണു സംഘം കൈകൊട്ടുകളി സംഘത്തിൻ്റെ കൂടെയാണ്. നമുക്ക് ഈ സംഘത്തിൻ്റെ വളരെ വൈവിധ്യമായ ചുവടുകളും നൃത്തങ്ങളും കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കൈകൊട്ടുകളി സംഘം നമുക്ക് ഇവിടെയുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ സംഘത്തിൻ്റെ ലീഡറായിട്ടുള്ള നമുക്കൊന്ന് പരിചയപ്പെടാം. മനീഷ, ഈ കൈകൊട്ടിൽ സംഘം രൂപീകരിക്കാനും അതിൽ ഇത്രയും ആളുകളെ പങ്കാളികളാക്കാനും എങ്ങനെയാണ് അതിനൊരു പ്രചോദനം ഉണ്ടായത്? ആഗസ്റ്റ് മാസം എന്നിട്ട് ഇവിടെ എസ് എൻ ഡി പിയിൽ വാർഷികം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പഠിച്ചതാണ്. 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അതിനിപ്പോൾ 12 പേര് ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ കളികളൊക്കെ? നമുക്ക് കൂടുതൽ പ്രോത്സാഹനം നാട്ടുകാർ തരുന്നുണ്ടോ? ആ, തരുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ പേര് ദേവിക, ഞാൻ ഡിഗ്രി തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ മനീഷ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആ വഴിയാണ് ഞാൻ ഈ ടീമിലേക്ക് കയറിയത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ പേര് നന്ദന, +2 വിദ്യാർത്ഥിയാണ്. എനിക്ക് ഇതിൽ ചേർന്ന വലിയ സന്തോഷമാണ്. പിന്നെ എൻ്റെ അമ്മയുണ്ട് ഇതിൽ. എൻ്റെ പേര് രുദ്ര രതീഷ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ എൻ്റെ ആൻറ്റി ഉണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്. എൻ്റെ പേര് സ്വപ്ന അശോക്. എനിക്ക് 3 കുട്ടികളുണ്ട്. എൻ്റെ പേരുടെ മോളുടെ കല്യാണം കഴിഞ്ഞു. ഒരു കുട്ടിയുണ്ട്, പിന്നെ വേറെ രണ്ട് കുട്ടികളും കൂടി ഉണ്ട്. പിന്നെ ഈ സംഘത്തിൽ വന്നതിൽ നല്ലൊരു സന്തോഷമുണ്ട്. ഞങ്ങൾ നല്ല സന്തോഷത്തോടുകൂടിയാണ് ഇത് എൻജോയ് ചെയ്യണത്. പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാ തരത്തിലും നല്ലൊരു പ്രചോദനമാണ്. സുനിത സുമേഷ്. ഈ ടീമിൽ കളിക്കാൻ വേണ്ടി വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഇഷ മനോജ്. ഞങ്ങൾ എസ് എൻ ഡി പിയിൽ വാർഷികത്തിന് ഇങ്ങനെ കളിക്കാൻ പറഞ്ഞു, അങ്ങനെ കളിച്ചു. എൻ്റെ മോളും കൂടിയുണ്ട് കളിക്കാൻ. അതിൽ ഈ ടീമിൽ വന്നതിൽ നല്ല സന്തോഷം. എൻ്റെ പേര് രാജി, ഞാനൊരു വീട്ടമ്മയാണ്. ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് ഞാനിത് കഴിഞ്ഞത്. അപ്പോൾ ഇത് കളിക്കുന്നതിന് വൈദ്യതിയായി സന്തോഷമുണ്ട്. എൻ്റെ പേര് ദിലീറ്റ, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. രമ്യ, എൻ്റെ വീട് കുഴിക്കാട്ടിശ്ശേരിയിലാണ്. എൻ്റെ മോള് നന്ദനയുണ്ട് ഇതിനകത്ത് കളിക്കാനായിട്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്ന മാളിയിൽ. നമുക്ക് ഈ ബെസ്റ്റ് പെർഫോമൻസ് കണക്കാണ് വെച്ച് സമ്മാനം കിട്ടി സന്തോഷം. നമുക്ക് ഇനി ഇതിൻ്റെ മാനേജറെ ആയിട്ടുള്ള സുമേഷിനെ ഒന്ന് പരിചയപ്പെടാം. സുമേഷേ, നമുക്ക് ഈ കൈക്കോട്ടി സംഘമായിട്ട് നിങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് സഹകരിച്ചു കൊണ്ടുപോകാൻ എന്താണ് അതിൻ്റെ പ്രചോദനം കിട്ടിയത്? ഇത് എൻ്റെയും ഒരു നല്ലൊരു ആഗ്രഹമാണ്, ഇതുപോലത്തെ കൈക്കോട്ടി കളിച്ച ഉണ്ടാവുന്നത് തന്നെ. പിന്നെ ഇവരതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആദ്യം ചെറിയ ഒരു തരത്തിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ ദൈവസഹായം കൊണ്ട് എല്ലാവരും വന്നു. പിന്നെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് ഞങ്ങളിങ്ങനെ ഒരുപാട് നല്ല നല്ല കളികളായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. വീണ്ടും ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കും. ഒരുപാട് പേരുകൾ ഇപ്പോൾ അവർ പങ്കെടുത്തിട്ടുണ്ട്. നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ മികച്ച പെർഫോമർക്കുള്ള അവാർഡുകൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഇപ്പോൾ ഇതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു ഇതിനെ ഇവരുടെ ഡാൻസിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിബിൻ ഒരു ഡാൻസർ മാസ്റ്റർ ഉണ്ട് നമ്മളിവിടെ. അവനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു.
പറഞ്ഞത് ഇവരെ പഠിപ്പിക്കാനായിട്ട്. ഇവരൊക്കെ നല്ല പെർഫോമൻസറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റായി. അതുകൊണ്ട് നമ്മൾ ഇവരോടൊപ്പം നിൽക്കണം. പിന്നെ കുറേ സ്റ്റേജുകളൊക്കെ കളിച്ചിട്ടുണ്ട്. നല്ല കയ്യടിയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അവർ കളിക്കും. പടത്തിൻ്റെ വർക്കിലാണ് നിൽക്കുക? ഇപ്പോൾ ജോജിച്ചാണ്ട പണി എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കണം. ശാലയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ജോലി തിരക്കിൻ്റെ ഇടയിലും സമയം കണ്ടെത്തി ഈ കളിയിൽ പങ്കെടുക്കാൻ വരുന്നത്. വളരെ റിസ്ക് എടുത്തിട്ടാണ്, എന്നാലും അത് വളരെ സന്തോഷമുണ്ട്. എല്ലാവരുമായിട്ടുള്ള ഈ കൂട്ടായ്മയും പിന്നെ എല്ലാം കൊണ്ടും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. സംഘത്തെ നയിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വിവിധ വേദികളിലൊക്കെ നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച മനീഷ, അപ്പോൾ നമ്മളിത് വീട്ടിലെ സപ്പോർട്ട് എങ്ങനെ, നാട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. വീട്ടിൽ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. അച്ഛൻ, പിന്നെ എൻ്റെ അമ്മയാണ്, അമ്മയുണ്ട് കളിക്കാൻ വേണ്ടി, പിന്നെ മാമിയുണ്ട്, പിന്നെ കുഞ്ഞച്ഛനാണ് ക്യാപ്റ്റൻ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ നാട്ടുകാരും ഇവിടെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നാട്ടുകാരും സപ്പോർട്ടാണ്. പിന്നെ നാട്ടിലുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ട് വരെ ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഉണ്ടായി നമ്മുടെ സ്ഥലത്ത് കളിക്കാൻ പോയിട്ട് വളരെ സപ്പോർട്ടായിരുന്നു അവിടെ. അവിടെയുള്ള കാണികളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ചെറിയ കുട്ടികൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേർ വരെ വന്നിട്ട് ഞങ്ങളെ കൈ പിടിച്ച് ഇതുപോലെ നിങ്ങൾ ഈ പ്രായത്തിൽ കളിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും കളിക്കാൻ തോന്നുന്നുണ്ട്, നിങ്ങളുടെ കളി കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹരായി തോന്നണു, ഞങ്ങളും കളിക്കാൻ കൂട്ടുമെന്നവരെ ചോദിച്ചു. അപ്പോൾ അത്രയും അതൊക്കെ കേൾക്കുമ്പോൾ ഉള്ള സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന സമ്മാനത്തിനേക്കാളും വലുതായിട്ട് തോന്നുന്നത്. അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. ആ സംസാരവും അവരുടെ ആ വാക്കുകളാണ് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. എവിടെയൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ടോ, നിങ്ങളിങ്ങനെ ടീമാണെന്ന് തിരിച്ചറിയുന്നുണ്ടോ? അറിയണ്ടല്ലേ. അത് അങ്ങനെ നമ്മളെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ആ സന്തോഷം എത്രത്തോളം ഉണ്ടാവും? നല്ല സന്തോഷം.
ഒരു സ്ഥലത്ത് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ കളി കഴിഞ്ഞപ്പം വളരെ കയ്യടി എന്ന് വെച്ചാൽ അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തുള്ള കയ്യടിയായിരുന്നു. ആ കയ്യടി കേട്ടപ്പോൾ തന്നെ തോന്നി ഞങ്ങൾക്ക് എന്തായാലും ഒരു സമ്മാനം ഉറപ്പായിരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായി. പിന്നെ അത് കൂടാണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കളി ഭയങ്കര രസമായി, നന്നായി, നിങ്ങൾക്ക് എന്തായാലും ഒരു സമ്മാനം കിട്ടും. പിന്നെ ഞങ്ങളുടെ കൂടെ കളിക്കുന്ന രണ്ടു മൂന്ന് കുട്ടികൾക്കും കാശൊക്കെ അവർ ഡ്രസ്സിൽ കുത്തി കൊടുത്തിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു മണിയോളം ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു സമ്മാനത്തിൻ്റെ റിസൾട്ട് അറിയാനായിരുന്നിട്ട്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമ്മാനം ഉണ്ടായില്ല. വളരെ വിഷമം തോന്നി. കണ്ടു നിന്നവരും കേട്ടവരും ഒക്കെ ഞങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്, നിങ്ങൾക്ക് എന്തായാലും കിട്ടേണ്ടതായിരുന്നു, എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളോട് ജഡ്ജസിൻ്റെ തീരുമാനമല്ലേ, എന്താണ് നമ്മൾക്ക് അറിയില്ലല്ലോ പറയാനായിട്ട്. ലാസ്റ്റ് തീരുമാനം അവരുടെയാണ്, അവർക്ക് എന്താ പറ്റിയ നമ്മൾക്ക് അറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരമോ ഈ ട്രോഫി കിട്ടുകയോ അതല്ല ഞങ്ങൾക്ക് പ്രാധാന്യം തോന്നിയത്. ഈ ജനങ്ങളിൽ നിന്ന് കിട്ടിയ അംഗീകാരം അതാണ് ഇത് ട്രോഫീനേക്കാളും വിലമതിക്കുന്നത്. അവരുടെ ആ സപ്പോർട്ടും അവരുടെ ആ സ്നേഹം നിറഞ്ഞ വാക്കുകളും ഇതൊക്കെയാണ് ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചത്. ഒരു ട്രോഫി കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് സന്തോഷം തോന്നിയത് അവിടെ കൂടിയിരുന്ന എന്തോരം ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല, അത്ര ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് ഷേക്കേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ആൾക്കാരിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും ആ സന്തോഷമാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. ഈ കളികൾ കണ്ടിട്ട് ഞങ്ങളെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്താനും പിന്നെ പ്രചരിപ്പിക്കാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഈ വന്ന് നമ്മളോട് സഹകരിച്ച മോഹനൻ ചേട്ടനും പിന്നെ നമ്മുടെ രാജു ചേട്ടനും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞു. ഈ കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങൾ തുടങ്ങിയ ഈ കൈകൊട്ടിക്കളി ഇതിന് നാല് പേരിലും അല്ലെങ്കിൽ എട്ട് പേരിലോ പതിനാറ് പേരിലോ എന്ന് പറയേണ്ട പല ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഇത് കണ്ട് അറിഞ്ഞ് യൂട്യൂബ് ചാനൽ കുണ്ടൂരാൻ യൂട്യൂബ് ചാനലിലെ മൈത്ര മോഹൻ ചേട്ടൻ്റെ നല്ല മനസ്സോടുകൂടി വന്ന് ഞങ്ങളുടെ പ്രോഗ്രാം പിടിക്കുകയും അതിന് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത മൈത്ര മോഹൻചേട്ടനെ ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി പറയുന്നു. ഇങ്ങനെ ഈ ഗ്രാമത്തിലുള്ള ഈ പ്രോഗ്രാമിനെ കുറിച്ച് മൈത്രയിലുള്ള മോഹൻചേട്ടന് അറിവ് കൊടുത്തതും നമ്മുടെ രാജചേട്ടനാണ്. നമ്മുടെ മെമ്പറും കൂടിയാണ് രാജചേട്ടൻ, മെമ്പറും കൂടി ആയിരുന്നു. ആ ചേട്ടനാണ് ഇതിൻ്റെ എല്ലാ പ്രോത്സാഹനവും തന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് ഈ ചേട്ടനെ മോഹൻചേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്ത് എല്ലാത്തിനും ആ ചേട്ടനോടും കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ചേട്ടൻ ഒരുപാട് ആൾക്കാരെ ഈ വേദികളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് പേരെ ഇതുപോലെ പ്രശസ്തരാക്കിയിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളും ഉയരങ്ങളിലെത്താൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന്